സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപര. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർഥസജീവതി എന്ന സന്ദർഭം വരെ. ഇവിടെ അപൗരുഷേയമായ ആ ആത്മഭാവത്തിൽ നിന്നാണ് വേദം ഉദ്ഭൂതമായിരിക്കുന്നത് എന്നും വേദവിഹിതമായിട്ടുള്ളതായ കർമ്മങ്ങളെ ഏവരും ആചരിക്കേണ്ടതാണെന്നും അത് യജ്ഞമയമായിട്ട് തീരുമെന്നും സർവം യജ്ഞേ പ്രതിഷ്ഠിതം എന്നുള്ള തരത്തിലാണ് ഈ ലോകഗോളം തന്നെ തിരിയുന്നതെന്നും അത്തരത്തിലുള്ളതായ യജ്ഞമയമായ കർമ്മങ്ങളെ നിർവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് അന്ധകരണ ശുദ്ധി വരുത്താനും ആത്മസാക്ഷാത്കാരത്തെ സമ്പാദിക്കാനും ലോകക്ഷേമത്തെ ആചരിക്കാനും ഒരു വ്യക്തിക്ക് കഴിയുമെന്ന് ഭഗവാൻ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പം ആ ഒരു ഭാവന സ്വീകരിക്കാത്തതായ സന്ദർഭങ്ങളിലാണ് ഭയവും പരിഭ്രമവും പാരതന്ത്ര്യവും അനർത്ഥജടിലമായിരിക്കുന്ന സാഹചര്യങ്ങളുമെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാധയായിട്ട് തീരുന്നതാണ്. അപ്പം ആ ബാധയെ നിവർത്തിക്കണമെങ്കിലോ ശരിയായിരിക്കുന്ന ആദേശം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റേതായ കർമ്മമണ്ഡലത്തെ യജ്ഞമയമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാനും ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന വൈഭവത്തെ ആസ്വദിക്കാനും സാധിക്കുന്നു. അപ്പം അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ആൾക്കാരെയാണ് വാസ്തവത്തിൽ ആരൂരുക്ഷക്കൾ എന്ന് കാണിക്കുന്നത്, മോക്ഷേച്ഛുക്കൾ എന്നർത്ഥം. ആരൂഢനായിരിക്കുന്ന വ്യക്തിയോ ബുദ്ധി സംയോഗം കൊണ്ട് ആത്മനിഷ്ഠമായ ഭാവത്തെ അവലംബിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഈ ലോകത്തിൽ കർത്തവ്യവുമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നും 2-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കാണുകയുണ്ടായി. ഇവിടെയും തുടർന്നുള്ളതായ ശ്ലോകത്തിൽ ആ ഒരു സന്ദർഭത്തെ തന്നെയാണ് കാണിച്ചു തരികയും ചെയ്യുന്നത്. യസ്തു ആത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതെ എന്ന് കാണിക്കാം. യഹാതു ആത്മരതിരേവസ്യ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതെ അവനിവിടെ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല എന്ന് കാണിക്കുക. യാതൊരുവനാണോ തൻ്റേതായ ആത്മാവിൽ തന്നെ രമിക്കുന്നവനായിട്ടിരിക്കുന്നത്, ബാഹ്യമായിരിക്കുന്ന ഒന്നിൻ്റെയും അപേക്ഷ കൂടാതെ അത്തരത്തിലുള്ളതായ മറ്റു ഉപേക്ഷയോ കൂടാതെ സ്വയം സംതൃപ്തനായിട്ട് യാതൊരുത്തനാണോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ആ ആത്മാവിൽ തന്നെ എപ്പോഴും രമിച്ചുകൊണ്ട് നൈരന്തര്യമായിട്ട് അതിനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരുത്തനാണോ, അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായ സന്തുഷ്ടിയെ പ്രാപിച്ചിരിക്കുന്നത് യാതൊരുവനാണോ അവന് തസ്യ കാര്യം ന വിദ്യതെ ഈ ലോകത്തിൽ കർത്തവ്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ നിർവണം നമുക്ക് 2-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ഭാവവുമായിട്ട് സമ്മേളിച്ച് നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ഥിതപ്രജ്ഞനാണ്. ആ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മരതിയോടുകൂടിയവനാണ്, ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുന്നവനാണ്, അവൻ വിഹിതകർമ്മങ്ങളെ മുഴുവൻ വേണ്ട തരത്തിൽ നിർവഹിച്ചവനുമാണ്. അവന് അത്തരത്തിലുള്ള യാതൊരു കർമ്മത്തിൻ്റെയും ബാധയും വാസ്തവത്തിലില്ല എന്ന് കാണിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ യാതൊന്നും തന്നെ നിർവഹിക്കേണ്ടതായിട്ടില്ല എന്നും ആ കൃതകൃത്യതയാണ് അവൻ അനുഭവിക്കുന്നത് എന്നും ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്കിലും ആരുരുക്ഷുവായിരിക്കുന്ന മോക്ഷേച്ഛുവായിരിക്കുന്ന കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ തക്ക തരത്തിലുള്ളതായ യോഗ്യതയോടുകൂടിയിരിക്കുന്ന അന്ധകരണത്തിന് ശുദ്ധി വരുത്താനും അങ്ങനെ ജീവിതത്തിൻ്റെതായ പരമമായ വൈഭവത്തിലേക്ക് സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്നതായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം നിർവഹിക്കുക തന്നെ വേണം.
അതല്ലാതെ കണ്ടിട്ട് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവനൊരു കാലത്തും അവകാശമില്ല എന്ന് സ്ഥാപിക്കാനും കൂടെ കൂടിയിട്ടാണ് ഈ രണ്ട് ഭാവങ്ങളെയും ഇവിടെ കാണിച്ചു തരുന്നതെന്ന്. അപ്പം അതുകൊണ്ട് അർജുന, നിന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷാത്രധർമ്മത്തെ വേണ്ട തരത്തിൽ ആചരിക്കുക തന്നെയാണ് വേണ്ടത്. അതിൽ നിന്ന് നിവർത്തിക്കാനുള്ളതായ ചേതോ വികാരം നിനക്കുണ്ടാക്കി തീർക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇവിടെ ഭഗവാൻ സമർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിലാണെങ്കിലും നൈവ തസ്യ ഹൃദയനാർത്ഥോ നാ ഹൃദയനേഹ കശ്ചന അചാസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയ എന്നും കാണിച്ചു തരുന്നു. നൈവ തസ്യ ഹൃദയനാർത്ഥ, അവന് ഇവിടെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആത്മനിഷ്ഠനായിരിക്കുന്ന ഒരുവൻ ഇവിടെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ സമ്പാദിക്കാനില്ല. കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവനൊന്നും വാസ്തവത്തിൽ നഷ്ടമാകാനുമായിട്ടില്ല. അതുപോലെ തന്നെ സർവഭൂതേഷു, എല്ലാ ജീവരാശികളുടെയും അന്തര്യാമിയായിരിക്കുന്നത് ആത്മസത്തയാണ് എന്നവൻ തിരിച്ചറിയുകയും കശ്ചിത് അർത്ഥവ്യപാശ്രയ, അതായത് ആശ്രയിക്കേണ്ടതായിട്ട് ഒരു കാര്യവുമില്ല എന്ന് ബോധിച്ചുകൊണ്ടിട്ട് അവനിരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നും ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചേതോവികാരത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലത്തെ കർമ്മപരിപാകം കൊണ്ടിട്ടാണ് സാധ്യമാകുന്നത് എന്ന് ചിന്താവിഷയമാണ്. ഇവിടെ ജനകൻ, അതുപോലെ തന്നെ ആ പ്രിയ ഭാഗവതത്തിൽ പ്രിയവ്രതൻ, അതുപോലെ തന്നെ ഋഷഭദേവൻ, ഇവരുടെയൊക്കെ ചരിത്രം നോക്കുന്നതായ സന്ദർഭത്തിൽ അവർ കൃതകൃത്യരായതിനു ശേഷമാണ് ഈ ലോകത്തിൽ നിന്നും അന്തർധാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രിയവ്രതനാണെങ്കിലും ചെറുപ്പകാലം തന്നെ വാസുദേവ ഭഗതനായിരുന്നു. നാരദ മഹർഷിയുടെ ശിഷ്യനായിട്ട് ആ ഭഗവത് അഭിമുഖമായിരിക്കുന്ന കാര്യങ്ങളെ വേണ്ട തരത്തിൽ ഉൾക്കൊള്ളുകയും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തവനായിരുന്നു. അപ്പം അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അച്ഛൻ ഗൃഹസ്ഥാശ്രമവൃത്തിയെ ആചരിക്കാനും രാജ്യഭാരമേറ്റ് നടത്താനുമൊക്കെ ആവശ്യപ്പെടുന്ന സമയം, ആ സന്ദർഭത്തിൽ അതിന് വഴങ്ങാതെ നിൽക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ തന്നെ പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ വേണ്ട തരത്തിൽ ജയിക്കാൻ കഴിയാത്തതായ സന്ദർഭത്തിൽ കാട്ടിൽ പോയിരുന്നാലും മനോരഥത്തിൽ കയറി സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മുതിർന്ന ആൾക്കാരുടെ നിർദ്ദേശത്തെ വേണ്ട തരത്തിൽ ആശ്രയിച്ച് കർമ്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്നതിൻ്റെ ഫലമായിട്ട് കർമ്മനിർഹാരം കാലം കൊണ്ടിട്ട് നിവർത്തിക്കാൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നീ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെന്ന് പറയുന്ന സമയത്ത് ഗുരുനാഥൻ്റെ അനുജ്ഞയോടുകൂടിയിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുകയും രാജ്യഭാരം ഏറ്റെടുത്ത് നടത്തുകയും സ്തുത്യർഹമായിരിക്കുന്ന തരത്തിൽ അക്കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് വിരക്തി ഉണ്ടാവുകയും താൻ ഏതാണ്ട് അന്ധകൂപത്തിൽ പെട്ടതുപോലെയാണല്ലോ ജീവിക്കുന്നത്, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തനിക്ക് മോചനം വേണമെന്ന് ആഗ്രഹിക്കുകയും പരമായ ഗതിയെ പ്രാപിക്കുകയും ചെയ്ത സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ശരിയായ ആചരണത്തെ ചെയ്യുകയും ആത്മനിഷ്ഠമായിരിക്കുന്ന ഭാവത്തെ അവലംബിക്കുകയും ഈശ്വര ഭജനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ കാലം കൊണ്ട് ലോകത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുന്നതോടുകൂടിയിട്ടും ജീവിതത്തിൻ്റേതായ ആയോധനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടുകൂടി പരമമായ വൈരാഗ്യത്തെ സ്വീകരിച്ചുകൊണ്ട് പരമമായ ഗതിയെ ജീവന് പ്രാപിക്കാൻ സാധിക്കും. അതുവരെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മത്തെ നിർവഹിക്കുക തന്നെ വേണം. ആ പരമമായ കേവല അവസ്ഥയിലെത്തിക്കഴിഞ്ഞാലോ അവന് ഈ ലോകത്തിൽ നിന്നൊന്നും നേടേണ്ടതായിട്ടില്ല. അവൻ കർമ്മം ചെയ്തോ ചെയ്തില്ലയോ അതിൽ നിന്നൊരു തരത്തിലുള്ളതായ ദോഷദൂഷിതമായിരിക്കുന്ന ഭാവവും അവനുണ്ടാകാനായിട്ടില്ല എന്ന് സുവ്യക്തമായിട്ട് ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേദവിഹിതമായിരിക്കുന്ന കാര്യങ്ങളെ വേണ്ട തരത്തിൽ നിർവഹിച്ചുകൊണ്ട് നിരതിശയമായ ആനന്ദത്തിൻ്റേതായ പാത്രത അനുഭവിക്കേണ്ടക്ക തരത്തിലുള്ളതായ പാത്രത സമ്പാദിക്കുകയാണ് മനുഷ്യജന്മം കൊണ്ട് വിവേകിയായിരിക്കുന്നൊരു വ്യക്തി ചെയ്യേണ്ടതെന്ന് ഇവിടെ ഭഗവാൻ നമുക്ക് സുവ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നു. ബാക്കി ഭാഗം അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.